നമസ്കാരം വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം വൺ ഡേ വൺ ശ്ലോകം ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 85th ഡേ ടുഡേ 6th ശ്ലോക ഓഫ് സെക്കൻഡ് ചാപ്റ്റർ ഫോർ ഡീറ്റെയിൽസ് പ്ലീസ് സീ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 85th ദിവസം ഇന്ന് രണ്ടാം അധ്യായത്തിലെ 6th ശ്ലോകം ओम नमो भगवदी वासुदेवाय ओम श्री कृष्ण परमात्मने नमा हरिश्री गणपते नमा अविघ्नमस्तु श्री गुरुभ्यो नमा ओम तत्सत् कृष्ण नारायणं वंदे कृष्ण वंदे व्रज प्रियं कृष्ण द्वैपायनं वंदे कृष्ण वंदे प्रदासुदं श्रीपरमानंदनाथनाय अद्वैतदीपमाय मोक्षेक्षु वृंदमंदारमाय कारुण्यवारिधियाय विभूदेशनां नारायणं मम मंददमाटनं ओम तत्सत् श्रीमद् महाभागवतम महात्म्यं രണ്ടാം അധ്യായത്തിലെ 6th ശ്ലോകം ബദ്ധ്വാഞ്ജലിം ത്വയാ പൃഷ്ടം കിം കരോമീതി ചൈകതാ ത്വാം തദാജ്ഞാപയൽ കൃഷ്ണോ മദ്ഭക്താൻ പോഷയേതി ച ബദ്ധ്വാഞ്ജലിം ത്വയാ പൃഷ്ടം കിം കരോമീതി ചൈകതാ ത്വാം തദാജ്ഞാപയൽ കൃഷ്ണോ മദ്ഭക്താൻ പോഷയേതി ച നാരദ തുടരുകയാണ് ഒരു നാൾ നീ ശിരസിൽ അഞ്ജലിബദ്ധം ചെയ്തുകൊണ്ട് ഭഗവാനോട് ചോദിച്ചു ശ്രീകൃഷ്ണ ഭഗവാനോട് ഇപ്രകാരം ചോദിച്ചു ഞാൻ ചെയ്യേണ്ടതായ പ്രവൃത്തി എന്താണ് എന്ന് അപ്പോൾ ഭഗവാൻ പറഞ്ഞു നിന്നോട് എൻ്റെ ഭക്തന്മാരെ പുഷ്ടിപ്പെടുത്തുക അങ്ങനെയാണ് നിന്നോട് ഭഗവാൻ കൽപ്പിച്ചിരിക്കുന്നത് ഭക്തിദേവിയോട് ശ്രീ നാരദർ സംഭാഷണം ചെയ്യുന്നതാണ് നാം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭക്തിദേവിയോട് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ വല്ലഭയായി നിന്നെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് നാരദർ പറഞ്ഞതിന് ശേഷം നാരദർ പറയുകയാണ് ഒരു ദിവസം ഭക്തിദേവിക്ക് തൻ്റെ ചരിത്രം ഓർമ്മയില്ല ഭക്തിദേവിയെ ഭക്തിദേവിയുടെ ചരിത്രം ശ്രീ നാരദർ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു ദിവസം നീ തലയ്ക്ക് മുകളിൽ കൈവച്ച് അഞ്ജലിബദ്ധത്തോട് പ്രാർത്ഥന നിരതയായി രണ്ട് കൈയും നമസ്കരിച്ചുകൊണ്ട് ഭഗവാനോട് എനിക്ക് എന്താണ് എൻ്റെ കർമ്മം ശ്രീകൃഷ്ണവല്ലഭയായി സൃഷ്ടിച്ച ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഭഗവാന് വേണ്ടി എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ ഭക്തിദേവിയോട് പറഞ്ഞു നീ എൻ്റെ ഭക്തന്മാരെ പുഷ്ടിപ്പെടുത്തുക എൻ്റെ ഭക്തന്മാരെ നോക്കി സംരക്ഷിച്ച് അവർക്ക് വേണ്ടുന്ന നന്മ നിറഞ്ഞ ആരോഗ്യപരമായ കാര്യം അതായത് മനസ്സിന് ആരോഗ്യപരമായ കാര്യങ്ങൾ എൻ്റെ ഭക്തന്മാർക്ക് നീ ചെയ്തു കൊടുക്കുക പുഷ്ടിപ്പെടുത്തുക എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ശരീരപുഷ്ടിയല്ല മാനസികമായ പുഷ്ടിയാണ് ഭഗവത് ഭക്തന്മാർക്ക് വേണ്ടതായ എല്ലാ സഹായവും ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാൻ നിന്നെ ആജ്ഞാപിച്ചു എന്നാണ് നാരദർ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് ഭക്തിദേവിയോട് തന്നെയാണ് ഭക്തിദേവി ചെയ്ത കാര്യം പറയുന്നത് എന്തെന്നാൽ ഭക്തിദേവി തൻ്റെ പൂർവ്വകാര്യങ്ങളൊക്കെ മറന്നിരിക്കുകയാണ് അതുകൊണ്ട് നാരദർ ഭക്തിദേവിയെ തൻ്റെ ചരിത്രം ഓർമ്മിപ്പിക്കുകയാണ് ഈ ശ്ലോകത്തിലേക്ക് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ശ്ലോകത്തിലായി കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ്റെ വല്ലഭയായി നിന്നെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു അതിനുശേഷം ഇപ്പോൾ പറയുകയാണ് നീ ചോദിച്ചപ്പോൾ ഭഗവാൻ നിന്നോട് എൻ്റെ ഭക്തന്മാരെ പുഷ്ടിപ്പെടുത്തുക എന്ന് കൽപ്പിച്ചു എന്ന് പറയുകയാണ് ശ്ലോകം ഒരിക്കൽ കൂടി ബദ്ധാഞ്ജലിം ത്വയാ പൃഷ്ടം കിം കരോമീതി ചൈകതാ ത്വാം തജാജ്ഞാപയൽ കൃഷ്ണോ മദ്ഭക്താൻ പോഷയേതി ച ഓം തത്സത് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു ഗീതാരാജൻ താങ്ക് യു ഫോർ വാച്ചിങ് Have a very, very nice day. All the best.